ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ ഇലവുങ്കലിലെത്തി. അല്പസമയത്തിനകം നിലയ്ക്കൽ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകും. വൈകിട്ട് 6:30 ഘോഷയാത്ര സന്നിധാനത്തെത്തിച്ചേരും. ടി വി പ്രസാദ് ഉണ്ട്. പ്രസാദ്, എങ്ങനെയാണ് തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? തിരുവാഭരണ ഘോഷയാത്ര അല്പസമയം മുമ്പാണ് ഇലവുങ്കലിൽ എത്തിയത്. ഇന്ന് രാവിലെ 2:30 ലാഹയിലെ വനംവകുപ്പിന്റെ സത്രത്തിൽ നിന്ന് ഘോഷയാത്ര തുടങ്ങിയത്. ഇന്നലെ രാത്രി അവിടെയായിരുന്നു ഘോഷയാത്രയുടെ സമാപനം. ഇന്നിപ്പോൾ വൈകിട്ടോടുകൂടിയാണ് ഘോഷയാത്ര ശബരിമല സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. വലിയ ജനക്കൂട്ടമാണ് ഘോഷയാത്രയെ അനുഗമിക്കാനുള്ളത്. ഇരുമുടിക്കെട്ടുമായി 100 കണക്കിന് അയ്യപ്പ ഭക്തന്മാരാണ് ആ ഘോഷയാത്രയ്ക്ക് ഒപ്പമുള്ളത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് പന്തളത്തിൽ നിന്ന് ആ ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്രയോടൊപ്പം സായുധ പോലീസ് സംഘം അതുപോലെ തന്നെ മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾ ഉൾപ്പെടെ വലിയ ഒരു സംഘം തന്നെയാണ് ഉള്ളത്. അല്പസമയം മുമ്പ് 6:30 ഇലവുങ്കലിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ താൽക്കാലിക ഓഫീസിലേക്ക് തിരുവാഭരണം എത്തിച്ചത്. തിരുവാഭരണം ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുകയാണ്. പ്രഭാത ഭക്ഷണത്തിനും അല്പസമയത്തെ വിശ്രമത്തിന് ശേഷവുമാണ് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടുക. ഇവിടുന്ന് ഇനി നിലയ്ക്കൽ ക്ഷേത്രത്തിലാണ് തിരുവാഭരണം എത്തിക്കുക. അതിനുശേഷം നിലയ്ക്കലിൽ നിന്ന് അല്പം കഴിഞ്ഞതിന് ശേഷം തിരുവാഭരണ ഘോഷയാത്ര അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്യും. തുടർന്ന് അട്ടത്തോട് വഴിയാണ് ഈ റോഡ് വഴി പോവുക. അതിനുശേഷമാണ് കാനനപാതയിലൂടെ ഘോഷയാത്ര സഞ്ചരിക്കുക. തുടർന്ന് വൈകിട്ട് 5:00 തന്നെ ശരംകുത്തിയിലേക്ക് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം തന്നെ എത്തിച്ചേരും. അവർ സ്വീകരിച്ച് വൈകിട്ട് 6:00 തിരുവാഭരണ ഘോഷയാത്ര തിരുസന്നിധിയിൽ എത്തിച്ചേരുന്നത്. 2 വർഷത്തെ കോവിഡിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത്തവണ വളരെ സമുചിതമായി തന്നെ ഈ ഘോഷയാത്ര നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ഇതിനോടൊപ്പമുണ്ട്. വരുന്ന വഴികളിലെല്ലാം വലിയ ഗതാഗത കുരുക്കുണ്ട്. ഇരുഭാഗങ്ങളിലും ഘോഷയാത്രയെ സ്വീകരിക്കാൻ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ആളുകളാണ് ഇന്നലെ ഉണ്ടായത്. ഇന്ന് രാവിലെയും അതുപോലെ തന്നെ വലിയ ജനക്കൂട്ടമുണ്ട്. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് ഈ പ്രദേശം എങ്ങുമുള്ളത്. 100 കണക്കിന് അയ്യപ്പന്മാരാണ് രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടുമിരിക്കുന്നത്.